രാജൻ എഴുതിയ ശ്രദ്ധേയമായ മറ്റൊരു ഗാനമാണ് സ്തോത്രങ്ങൾ പാടിടും സ്തുത്യനാം യേശുവിന്. ഈ ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ ജീവിതത്തിൽ അല്പം കൂടെ പക്വത വന്നതിന് ശേഷം എഴുതിയ ഒരു ഗാനമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? സ്തോത്രങ്ങൾ പാടിടും സ്തുത്യനാം യേശുവിനെ എന്നുള്ള ഗാനം പല വേദികളിലും എൻ്റെ കൂട്ടുസുഹൃന്മാർ പാടിയിട്ടുണ്ട്. ഈ ഗാനം ഞാൻ ജോലി റിസൈൻ ചെയ്ത് ദൈവവചനം പഠിക്കുവാനായിട്ട് കുമ്പനാട് ബദനി ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. സ്റ്റുവേർഡ് ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നതല്ല, അത് സാധ്യമായില്ല. പിന്നീട് ബദനി ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ദൈവവചനം വളരെയധികം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അനേക പ്രസിദ്ധരായിരിക്കുന്ന ദൈവദാസന്മാർ, വേദപണ്ഡിതന്മാർ എന്നെ ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഞാൻ സന്തോഷിക്കുന്നു. കാരണം അവരുടെ ദൈവവചനം പഠനം അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു പഠനം എനിക്ക് അവിടെ നിന്ന് ലഭിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒന്ന് രണ്ട് വരികളുണ്ട്. ഞാൻ ആ ബൈബിൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ വിശ്രമവേളകളിലൊക്കെ മിക്കവാറും ക്ലാസ് റൂമിൽ ഞാൻ പോകാറുണ്ട്. കൂട്ടുസുഹൃന്മാരുമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ പാപത്തിൽ കഴിയുന്ന എന്നെ തേടി വന്ന കർത്താവ് അവനിനി വീണ്ടും വരുവാനായിട്ട് പോവുകയാണ്. അവൻ്റെ മുഖം കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് ഉള്ള ആശയം ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എഴുതിയതായിരിക്കുന്ന ഒരു ഗാനമാണ് സ്തോത്രങ്ങൾ പാടിടും സ്തുത്യനാം യേശുവിനെ എന്നുള്ള ഗാനം. 1998 ആ ഗാനം ഞാൻ എഴുതുന്നത്. അർത്ഥവത്തായ ഈ ഗാനം ഇനി നമുക്ക് ശ്രദ്ധിക്കാം. നിന്നാമം കോഷിച്ചിടും
സ്തോത്രങ്ങൾ പാടിടും സ്തുത്യനാമേശുവിനെ. സ്തോത്രങ്ങൾ പാടിടും സ്തുത്യനാമേശുവിനെ.